ഗിരീഷ്, ഇപ്പോൾ സഭ പ്രക്ഷുബ്ധമായിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സഭയ്ക്ക് പുറത്തും തെരുവിലും നടന്ന സംഘർഷങ്ങൾ, അതും തുടരും എന്നുള്ള സൂചനയാണോ ഇപ്പോഴും നിലനിൽക്കുന്നത്? ഫിജി, സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ തന്നെ ശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നേതാക്കൾ ശ്രമിക്കുന്നത്. എന്തായാലും വളരെ ശക്തമായ രീതിയിൽ ഇപ്പോൾ സഭാ കവാടത്തിനുള്ളിൽ എം എൽ എമാർ സമരം തുടങ്ങിക്കഴിഞ്ഞു. എന്നോടൊപ്പം ഇപ്പോൾ മുൻ പാർലമെന്ററി കാര്യമന്ത്രി കൂടിയായ കെ സി ജോസഫ് ചേരുന്നു. ഇന്ന് സഭയ്ക്കകത്തെ നടപടിക്രമങ്ങൾ, അത് പ്രതിപക്ഷം അത് എങ്ങനെയാണ് കാണുന്നത്? ഇന്ന് ചോദ്യോത്തരവേള മുതൽ തന്നെ വന്നു, പക്ഷേ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല. ആ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം എന്താരോപണം? ഞങ്ങൾ ഇന്ന് സഭയിൽ സഹകരിക്കാൻ വേണ്ടിയാണ് വന്നത്. നേരത്തെ റൂൾ 50 നോട്ടീസ് കൊടുത്തിരുന്നു, ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എം എൽ എമാർ തയ്യാറായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഒരു വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ അനുവാദം കൊടുക്കാത്ത നടപടികൾ വളരെ ദൗർഭാഗ്യകരമായി പോയി. ഇതാദ്യ സംഭവമൊന്നുമല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിയമസഭയിൽ പറഞ്ഞതുപോലെ 5 തവണ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചോദ്യോത്തരവേളയ്ക്ക് മുമ്പ് സംസാരിക്കാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അനുവാദം കൊടുത്തിരുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു ഗൗരവമായ വിഷയമുണ്ട്. ഇന്നലെ സത്യാഗ്രഹ പന്തിൽ ഗ്രനേഡ് പൊട്ടി, അവിടെ ടിയർ ഗ്യാസിൽ പൊട്ടിച്ചു, സംസ്ഥാനത്തൊട്ടാകെ നടന്നതായിട്ട് നടക്കുന്നു. ആ വിഷയം ഉന്നയിച്ച് പറയാൻ ഒരു അവസരം ചോദിച്ചിട്ട് സ്പീക്കർ സമ്മതിച്ചില്ല. സ്പീക്കർ ആരെയോ ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് അവസരം കൊടുക്കാതിരുന്നത്? അവസരം കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം കാര്യം പറയുമായിരുന്നു, ഞങ്ങൾ സഹകരിക്കുമായിരുന്നു. ഞങ്ങൾ റൂൾ നോട്ടീസ് കൊടുത്തതാണ്, തിരുവഞ്ചൂർ ആവശ്യം നോട്ടീസ് കൊടുത്തതാണ്. പക്ഷേ സ്പീക്കർ നടപടിയാണ് നിർഭാഗ്യകരമായ സംഭവങ്ങൾക്ക് വഴിതെളിച്ചത്. നിയമസഭ ഞങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ ദയവായി സ്പീക്കർ തയ്യാറാകണം. ഇന്നുണ്ടായില്ല. ഇന്നലെ സഭയിൽ നടത്തിയ പരാമർശങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ഇവിടെ പോയി പണി നോക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറയേണ്ടത് മുഖ്യമന്ത്രി? കേരളത്തിന് മുഖ്യമന്ത്രി പറയുമ്പോൾ കുറച്ചുകൂടി മാന്യമായ ഭാഷ അദ്ദേഹം ഉപയോഗിക്കണം. ഞങ്ങൾ എം എൽ എമാരാണ്, ജയിച്ചു വന്ന എം എൽ എമാരോട് പോയി പണി നോക്കണോ ഇവിടെ ചെലവാകുന്നു പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ആ ഭാഷ AKS ഉപയോഗിക്കാം, CPM സംസ്ഥാന കമ്മിറ്റി പറയാം, സഭയിൽ പറയാൻ പാടില്ല. ഈ നിലപാടിൽ മാറ്റം വരുത്തണം. പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള ഒരു ശൈലി ഞങ്ങൾ അനുവദിക്കില്ല. സഭയുമായി സഹകരിച്ച് മുമ്പോട്ട് പോകും. സത്യാഗ്രഹം ആരംഭിച്ചത് സ്വാശ്രയ വിഷയം കേരളത്തിൽ നിന്ന് ആളെ കത്തുകയാണ്. ഈ സ്വാശ്രയ കൊള്ള, സ്വകാര്യ മാനേജ്മെന്റിന് വേണ്ടി നടത്തുന്ന ഈ കൊള്ളയ്ക്ക് CPM പാർട്ടിയും ഗവൺമെന്റും വഴിയൊരുക്കുന്നു. അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നു, സർക്കാരും ഉറച്ച നിലപാടിലാണ്. ഈ സമരം സർക്കാരിന് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക, അത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞു? ഒന്ന് ചെയ്യാമല്ലോ, ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള CPM നിയന്ത്രിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ്, അവിടുത്തെ വർധനവെങ്കിലും അല്പം കുറച്ചിരുന്നെങ്കിൽ ഒരു മാതൃകയാകുമായിരുന്നു. അതിന് തടസ്സം ഒന്നാകത്തുള്ള CPM തീരുമാനിച്ച മാത്രം മതി, അതുപോലും തയ്യാറാകാതെ. കാരണം ആ ഫീസ് കുറച്ചാൽ സ്വകാര്യ മാനേജ്മെന്റ് ഫീസ് കുറയ്ക്കാൻ നിർബന്ധിതരാകും, ഒരു സമ്മർദ്ദത്തിലാകും. അതിന് പോലും തയ്യാറാകാതെ ചർച്ചകളെല്ലാം പ്രഹസനമാണ്. സ്വാശ്രയ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന നയങ്ങൾ തിരുത്താത്തോളം സമരം മുമ്പോട്ട് പോകും. ഞങ്ങളെ ഇന്ന് നിയമസഭയിൽ 3 MLA നിരാഹാരം, 2 MLA അനുഭാവം അനിശ്ചിതമായി മുമ്പോട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമരത്തോട് സർക്കാർ നിലപാട് മാറണം. സ്വാശ്രയ മേഖലയിലെ വിദ്യാഭ്യാസ കൊള്ളയ്ക്ക് അറുതി വരുത്താൻ കഴിഞ്ഞ 5 കൊല്ലക്കാലം സമരം നടത്തിയ ആളുകൾ മുദ്രാവാക്യം മറന്നു പോകരുത്, സമരീതി മറന്നു പോകരുത്. ആ നയങ്ങൾ മാറ്റം വരുത്തണം. വിട്ടുവീഴ്ച ഗവൺമെന്റ് തയ്യാറാണ് അപേക്ഷിക്കുകയാണ്. ഈ സമരം തുടരുന്നതോടൊപ്പം തന്നെ സഭ സമ്മേളിക്കുന്ന കാലയളവ് കൂടിയാണ്. ഇനി നാളത്തെ സഭാ നടപടികളിൽ സഹകരിക്കുമോ, എങ്ങനെയായിരിക്കും ഒരു നിലപാട്? ഞങ്ങളെ സഭയിലെ സ്ട്രാറ്റജി ഓരോ ദിവസവും തീരുമാനിക്കും. ഇന്നത്തെ ഞങ്ങളുടെ സ്ട്രാറ്റജി ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചതല്ല. ഞങ്ങൾ വന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടിയുള്ള പേരെടുത്ത് തയ്യാറാക്കി വെച്ചിരുന്നതാണ്. കർണാസിനകത്ത് സംസാരിക്കാൻ വേണ്ടി K. മുരളീധരൻ, VT. ബലറാം, രമേശ് ചെന്നിത്തല എഴുതി വെച്ചിരുന്നതാണ്. സംസാരിക്കാൻ വന്ന ഞങ്ങൾ, പക്ഷേ സഭ ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് ഒരു വാക്ക് പറയാൻ അവസരം കൊടുത്തില്ല. നിർഭാഗ്യകരമായി പോയി. സ്പീക്കർ ആരെയോ ഭയപ്പെടുന്നു, അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹം ഭരണകക്ഷിയുടെ മാത്രം സ്പീക്കറല്ല, ഞങ്ങളുടെ സ്പീക്കറാണ്. പുറത്തുള്ള സമരം എങ്ങനെയാണ്? UDF പാർലമെന്ററി പാർട്ടിയുടെ എന്തായിരുന്നു തീരുമാനം? സഭയ്ക്ക് പുറത്ത് ഇന്ന് കേരളത്തിൽ മുഴുവൻ പ്രതിഷേധ പ്രകടനങ്ങളാണ്. സഭയിൽ സമരം നടക്കുന്നു, തിരുവനന്തപുരത്ത് ഹർത്താലാണ്. വൈകുന്നേരം ഞങ്ങൾ വീണ്ടും ചേർത്ത് സ്ഥിതി വിലയിരുത്തി ഭാവി തീരുമാനിക്കും.
വളരെ നന്ദി ശ്രീ കെ സി ജോസഫ്. ഇപ്പോൾ മുൻമന്ത്രി കെ സി ജോസഫാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. സഭ സ്ഥലത്തിൽ സഭ സമ്മേളിക്കുന്ന സമയമായതിനാൽ അടുത്ത ദിവസം എന്ത് രീതിയിലുള്ള ഒരു നടപടിയാണ് സഭാതലത്തിനുള്ളിൽ സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് അതാത് ദിവസങ്ങളിലെ ഒരു രീതി അനുസരിച്ച് മാത്രമേ തീരുമാനിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യു ഡി എഫിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. വളരെ ശക്തമായി തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകും. പുറത്ത് സമരം നടക്കുന്നു, അതോടൊപ്പം അകത്തും സമരം നടക്കുന്നു. നേരത്തെ ശ്രീദേവി പറഞ്ഞതുപോലെ ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഏക പോംവഴി ഒരുപക്ഷെ പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ മാത്രമേ യു ഡി എഫ് നേതാക്കളിൽ നിന്ന് പിന്നാക്കം പോവുകയുള്ളൂ. അതുമാത്രമാണ് ഏത് ഏക പോംവഴി. അതിന് സർക്കാർ തയ്യാറാകുമോ ഇല്ലയോ എന്നാണ് നമുക്ക് കാണേണ്ടത്.